വെറൈറ്റി വൈവിധ്യം എന്ന പദത്തിന് ഇന്നത്തെ സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത് ഒരേ വിഷയത്തെ സംബന്ധിച്ച ഒരു പ്രോഗ്രാം ആണെങ്കിൽ കൂടി അത് വളരെ വ്യത്യസ്തമായ രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് പ്രോഗ്രാം ആയിട്ട് തോന്നിക്കും വിധം അതിനെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ പോലും നമുക്ക് അനുഭവപ്പെടാറുള്ള സംഭവങ്ങളാണ് അത്രത്തോളം വെറൈറ്റിക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമുണ്ട് ഞാൻ പറയുന്നത് വളരെ ഉത്സാഹത്തോടെ വളരെ കൗതുകത്തോടെ ഞാൻ നോക്കി കാണുന്ന എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ സെഗ്മെന്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ കാരണം നമ്മുടെ ഇടയിൽ നമ്മളെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന കുറച്ച് സ്ത്രീജനങ്ങൾ അവരെ വളരെ ശക്തമായിട്ട് വളരെ കൗതുകത്തോടെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള സ്ത്രീജനങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് കാണാൻ മറന്നത് ഈ കാണാൻ മറന്നത് എന്ന സെഗ്മെന്റിൽ നിങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് അവരുടെ കൗതുക വസ്തുക്കളോടുള്ള ഭ്രമമാകാം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം എന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളിലേക്ക് എത്തി നോക്കുന്ന അവരുടെ കഴിവ് തെളിയിക്കുന്ന ചില സ്ത്രീകളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയോ സസ്പെൻസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ നമുക്ക് പോകാം വീട്ടമ്മയുടെ അടുത്ത സെഗ്മെന്റ് കാണാൻ മറന്നത് മേളപ്പെരുമയുടെ താളവുമായി വിദ്യാലയമുറ്റത്തൊരു ചെണ്ടമേളത്തിൻ്റെ പൂരക്കാഴ്ച അയിലം യു പി എസ്സിലെ വിദ്യാർത്ഥികളായ പഞ്ചരത്നങ്ങളാണ് കൈവളക്കിലുക്കങ്ങൾ ചെണ്ടമേളത്തിൽ ലയിപ്പിക്കുന്നത് ശ്രീമാൻ വാളക്കാട് ശശി ആശാന്റെ ശിക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ 4 വർഷമായി നമ്മൾ പെൺകുട്ടികൾ ചെണ്ട പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാലത്ത് നമ്മുടെ തൊട്ട് മുൻ ക്ലാസ്സിലുള്ള ചേട്ടന്മാരായിരുന്നു ചെണ്ട പഠിച്ചുകൊണ്ടിരുന്നത് അവർ കൊട്ടുന്നത് കണ്ടപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കുമെന്ന് കരുതി എന്നാലും ഒരു വാശിയുടെ പേരിലായിരുന്നു നമ്മൾ 5 പെൺകുട്ടികൾ ഇത് പഠിക്കാനായി ചെന്നത് പക്ഷേ എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ അത്രയധികം ലളിതമായിരുന്നു ആശ നമുക്ക് ചെണ്ട പഠിപ്പിച്ച് തന്നത് ഇപ്പോൾ ഒരുപാട് വേദികളിൽ ഉത്സവ വേദികളിലും മറ്റ് സംഘടനകളുടെ പേരിലുമൊക്കെ ചെണ്ടമേളം ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നുണ്ട് ഒരുപാട് വേദികളിൽ ചെണ്ട ചെയ്തു കഴിഞ്ഞു ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ട് ശ്രീലേഖ കൃഷ്ണ പഞ്ചമി ശ്രീ രേഖാകൃഷ്ണ ആദിത്യ അനാമിക ഇവർ ചെണ്ടമേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളാണ് ഇവരെ സഹായിക്കുന്നതിനായി രാഹുൽ രാജ് സുജിത് വൈശാഖ് ശ്രീകാന്ത് എന്നീ വിദ്യാർത്ഥികളും ഇവരോടൊപ്പം ബീക്ക് കൈമണി എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ താളമേളങ്ങളുടെ സമന്വയമാകുന്നു ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റം ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വിദ്യാലയം പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ വിദ്യാഭ്യാസ പദ്ധതി വന്നപ്പോൾ പാഠപുസ്തകങ്ങൾക്കപ്പുറത്തുള്ള ഒരു പഠന രീതിക്ക് പ്രാധാന്യമുണ്ടായി തുടർന്ന് വിവിധ കലകൾ കുട്ടികളെ നമ്മുടെ ഒരു മ്യൂസിക് ലാബുണ്ട് ഒപ്പം ചെണ്ട പരിശീലനം ഒരു പ്രധാന കലയായി തന്നെ നമ്മൾ ആസൂത്രണം ചെയ്തു നമ്മളെ അതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വാളക്കാട് ശശി എന്ന അധ്യാപകൻ ചെണ്ട പരിശീലനത്തിനായി മുന്നോട്ട് വരികയും അതുവഴി നമ്മുടെ കുട്ടികളെ ചെണ്ട പരിശീലിപ്പിക്കുകയും ചെയ്തു ആദ്യത്തെ ബാച്ച് ആൺകുട്ടികൾക്കുള്ളതായിരുന്നു തുടർന്ന് പെൺകുട്ടികളുടെ ഒരു ബാച്ച് പുതുമയാർന്ന ഒരു ബാച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അത് വളരെ ഏറെ വിജയം കണ്ടു നമ്മൾ ഇന്ന് ആറ്റിങ്ങൽ പ്രദേശങ്ങളിലെ ഒട്ടുമുക്കാൽ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ ഈ കലാപരിപാടി അവതരിപ്പിക്കാറുണ്ട് ഒട്ടേറെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കലാപരിപാടിയാണ് കുട്ടികളുടെ ചെണ്ടമേളം നിരവധി കലാപരിപാടികൾക്കും സാംസ്കാരിക പരിപാടികൾക്കും അയിലം യു പി എസ്സിലെ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം നിറഞ്ഞ സാന്നിധ്യമാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ ഉത്സവവേദികൾ പോലും ഇന്ന് പങ്കിടുന്നുണ്ട് ഉത്സവവേദികളിലും ചെണ്ട പരിശീലനം ചെണ്ട ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ ഗാനമേള തുടങ്ങിയ കലാപരമായ എല്ലാ മേഖലകളിലും നമ്മുടെ വിദ്യാലയം ഏറെ മുൻപന്തിയിലാണ് ഇക്കാര്യത്തിൽ ഒരു പിന്തുണയുമായി നമ്മുടെ അധ്യാപകരും ഒപ്പം മറ്റ് പൊതുസമൂഹവും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കേവർക്കും അഭിമാനിക്കത്തക്ക രൂപത്തിലുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ വിദ്യാലയവും നമ്മുടെ വിദ്യാലയത്തിലെ കലാപരിശീലനവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അയിലം യു പി എസ്സിലെ മുൻ ഹെഡ്മാസ്റ്ററായിരുന്ന ജി മധു
മുൻകൈയെടുത്ത് തുടങ്ങിയ കുട്ടികളുടെ ചിണ്ടമേളത്തിന് പരിശീലനം നൽകിയത് വാളക്കാട് ശശിയായിരുന്നു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും കലാ പഴയ കലകൾ അഭ്യസിച്ചിട്ടുള്ള ആൾക്കാരാണ്. അമ്മാച്ചന്മാർ നാലുപേരുണ്ട്, നാലുപേരും കഥകളി ചിണ്ടമേളക്കാരായിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് ആദ്യം ഞാൻ ചിണ്ടമേളം പഠിക്കുകയും അതിനുശേഷം എൻ്റെ അമ്മാവൻ്റെ മകൻ ശിവാനന്ദൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചിട്ട് വന്ന് പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ശിവാനന്ദനിൽ നിന്നും അവനെ ശിക്ഷപ്പെട്ട് പഠിച്ചാണ് ഞാനിന്ന് പഠിപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ക്ലാസ് തുടങ്ങി, വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ പഠിച്ചും പഠിപ്പിച്ചും തുടങ്ങിയ ഒരു വ്യക്തിയാണ്. പഠിച്ചുകൊണ്ടിരുന്ന അയലം സ്കൂളിൽ മധുസാറ് എന്നെ ക്ഷണിക്കുകയും ഇവിടെ പിള്ളേരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ച് ആദ്യത്തെ ബാച്ച് ആമ്പിള്ളേർ മാത്രമായിരുന്നു. അപ്പോൾ ആമ്പിള്ളേർ മാത്രം പഠിച്ച് വന്നപ്പോൾ പിറ്റേ വർഷം ഇത് പരിപാടി കണ്ടപ്പം പെമ്പിള്ളേർക്കും പഠിക്കണമെന്നുള്ള താല്പര്യം വന്ന് അവരെ പഠിപ്പിക്കാമെന്ന് ചോദിച്ച് അങ്ങനെ പിള്ളേരെ പെമ്പിള്ളേരെയും പഠിപ്പിച്ചു. പെമ്പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ ആമ്പിള്ളേരെക്കാൾ കൂടുതൽ പ്രാധാന്യം ജനങ്ങൾ അംഗീകരിച്ചതും പെമ്പിള്ളേരെയാണ്. അപ്പോൾ പെമ്പിള്ളേർക്കും താല്പര്യമുണ്ട്, മറ്റ് ആമ്പിള്ളേരെ പഠിപ്പിക്കണേക്കാൾ കുറേ കൂടെ പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുള്ളതും പഠിച്ചതും പെമ്പിള്ളേരാണ്. പെമ്പിള്ളേർ പഠിച്ചു വന്നു ഇപ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളിലും ഒരു വെളിയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. വെളിയിൽ നിന്ന് വെച്ചാൽ കേരളത്തിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലും വിളിക്കുന്നുണ്ട് പരിപാടിക്ക്. ഇപ്പോൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. അടുത്ത പ്രദേശങ്ങളിൽ പലയിടത്തും സ്കൂൾ തലത്തിലായാലും മറ്റ് ഏത് സംഘടനാ തലത്തിലും എല്ലാ തലത്തിലും പരിപാടികൾ വരുന്നു. ഈ പിള്ളേർ കൂടുതലും പെമ്പിള്ളേരെ കൊണ്ടുപോയി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ മൂന്ന് ബാച്ച് കഴിഞ്ഞ് ഇപ്പോൾ നാലാമത്തെ ബാച്ച് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ച് ഇത് കണ്ടപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ പഠിപ്പിക്കാൻ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവനും ചെറിയ സ്കൂളിൽ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തല്ലാതെയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലും ക്ലാസ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you.
മേളപ്പെരുമ പെയ്യുന്ന ഈ വിദ്യാലയ മുറ്റത്ത് ചിണ്ടമേളത്തിൽ മറന്ന് കുരുന്നുകൈകൾ താളമിടുന്നതും നോക്കി നിൽക്കാനും വേണം വീണ്ടും ഒരു ബാല്യകാലം എന്ന തിരിച്ചറിവിൽ ചിണ്ടമേളത്തിലെ ഈ ഇളമുറക്കാരെ അംഗീകരിക്കാം ആദരിക്കാം.